നമസ്കാരം. മംഗള ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. ജനുവരി 17-ാം തീയതി മാത്രം ജി എസ് ടി രജിസ്ട്രേഷൻ എടുത്ത വീണ, അതിനു മുമ്പ് അക്കൗണ്ടിൽ കൈപ്പറ്റിയ പണം, ആ പണത്തിന് ജി എസ് ടി അടച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക? എങ്ങനെയാണ് സാധ്യമാവുക? എങ്ങനെയാണ് അങ്ങനെ ഒരു സംഗതി നടക്കാൻ കഴിയുക? പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് നികുതി വകുപ്പിനെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം അവര് നിങ്ങൾ 1,72,00,000 രൂപയ്ക്ക് വീണയും എക്സാലോജിക്കും അടച്ചു എന്ന് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബട്ട് യു ഗോട്ട് സച്ച് എ പെർസെപ്ഷൻ. നിങ്ങൾ അങ്ങനെ ഒരു ധാരണയിൽ ഇന്നലെയും മിനിഞ്ഞാന്നും രണ്ട് ദിവസം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ എന്നെ സംശയത്തിൻ്റെ നിഴലിലും ഞാൻ മാപ്പ് പറയണമെന്നും പറഞ്ഞു. ഇനി കേരളത്തിൻ്റെ പൊതുസമൂഹം തീരുമാനിക്കട്ടെ. ഈ വിഷയത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളെ കബളിപ്പിക്കാനും ഈ വിഷയം വഴിതിരിച്ചു വിടാനും ശ്രമിച്ച ധനകാര്യ മന്ത്രിയാണ്, അല്ലെങ്കിൽ ധനകാര്യ വകുപ്പും ധനകാര്യ മന്ത്രിയാണോ മാപ്പ് പറയേണ്ടത്, അതെയോ മാത്യു കുഴൽനാടനാണോ മാപ്പ് പറയേണ്ടത് എന്ന് ഇനി കേരളത്തിൻ്റെ പൊതുസമൂഹം തീരുമാനിക്കട്ടെ എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. മാസപ്പടി വിവാദത്തിൽ മാപ്പ് പറയേണ്ടത് ധനമന്ത്രിയാണെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ. വിവാദത്തിൽ മാപ്പ് പറയണമെന്ന സി പി എം ആവശ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ചോദിച്ച കാര്യത്തിനല്ല ജി എസ് ടി വകുപ്പ് മറുപടി നൽകിയത്. മാപ്പ് പറയേണ്ടത് ധനമന്ത്രിയാണ്. വീണ വിജയന്റെ കമ്പനി ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കും മുമ്പ് എങ്ങനെ നികുതി അടച്ചുവെന്ന് ധനമന്ത്രി വ്യക്തമാക്കണമെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു. ഒരു സേവനം നൽകാതെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി സി എം ആർ എൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് കോടിക്കണക്കിന് രൂപ നൽകിയെന്നാണ് പ്രധാന വിഷയം. സേവനം നൽകാതെ കോടികൾ നൽകിയെന്നതാണ് പ്രധാനം. കൈപ്പറ്റിയ തുകയ്ക്ക് ജി എസ് ടി അടച്ചിട്ടുണ്ടോ എന്നതായിരുന്നു തൻ്റെ ചോദ്യം. ധനവകുപ്പിൻ്റെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് താൻ മാപ്പ് പറയണമെന്ന് എ കെ ബാലൻ ആവശ്യപ്പെടുന്നത്. എ കെ ബാലൻ പറയുന്ന ധനവകുപ്പിൻ്റെ കത്ത് എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ ഓഫീസിൽ ഇതുവരെയും കത്ത് ലഭിച്ചിട്ടില്ല. മാധ്യമങ്ങളിൽ നിന്നാണ് ധനവകുപ്പിൻ്റെ കത്ത് ലഭിച്ചത്. സി എം ആർ എൽ എന്ന കമ്പനി എക്സോലോജിക്കുമായി ഒരു കരാറിൽ ഏർപ്പെട്ടുവെന്ന് കത്തിലുണ്ട്. 3,00,000 രൂപ മാസം ലഭിക്കുന്ന രീതിയിൽ 2/3/2017 സി എം ആർ എൽ കമ്പനി വീണയുടെ കമ്പനിയുമായി, അതായത് എക്സോലോജി കമ്പനിയുമായി കരാർ ഒപ്പിട്ടു. 1/1/2017 മുതൽ വീണ വിജയനുമായി 5,00,000 മാസം നൽകുന്ന മറ്റൊരു കരാറും ഉണ്ടായിട്ടുണ്ട്. എക്സോലോജിക്കിന് 1/7/2017 ജി എസ് ടി രജിസ്ട്രേഷൻ ലഭിക്കുന്നത്. ഇതിനു മുൻപ് വീണ വിജയനും കമ്പനിയും സി എം ആർ എല്ലിൽ നിന്നും വാങ്ങിയ പണം ജി എസ് ടി രജിസ്ട്രേഷൻ ഇല്ലാതെയാണ്. വീണയ്ക്ക് ജി എസ് ടി അടയ്ക്കാൻ കഴിയുക 17/1/2018 മുതൽ മാത്രമാണ്. അപ്പോൾ ഈ കരാർ പ്രകാരമുള്ള തുകയുടെ ജി എസ് ടി എങ്ങനെ അടയ്ക്കും? ധനവകുപ്പിൻ്റെ കത്തും കത്തിലെ മറുപടിയും എങ്ങനെ ശരിയാകും? കത്തിൽ 1.72 കോടിയുടെ നികുതിയാണെന്ന് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ധനകാര്യ വകുപ്പ് ഇറക്കിയ കത്ത് ക്യാപ്സ്യൂൾ മാത്രമാണ്. കൊള്ള ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഇറങ്ങുന്ന ക്യാപ്സ്യൂൾ മാത്രമാണ് ഇതെന്നും ധനമന്ത്രി മറുപടി നൽകണമെന്നും കുഴൽനാടൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു.